ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദാറ്റ് ഈസ് നമ്മളിപ്പോൾ പഠിച്ച ഇൻഡിഫറൻസ് കർവിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ് എന്നതാണ്. വാട്ട് ആർ ദ മെയിൻ ഫീച്ചേഴ്സ് ഓർ പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡിഫറൻസ് കർവ്? അതിലേക്ക് വരാം. അപ്പോൾ ദേർ ആർ ത്രീ മെയിൻ പ്രോപ്പർട്ടീസ് ടു ദ ഇൻഡിഫറൻസ് കർവ്. One is, the indifference curve is downward sloping എവിടുന്ന് എങ്ങോട്ടാണ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ്? ദാറ്റ് ഈസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. This is the foremost property of indifference curve. The indifference curve is downward sloping. Thaalekku charinjana indifference curve pogunnathu evide ninnu? From the left idathu vashathu ninnu to right valathu vashathekku alle. Idu namukku oru diagramil kaanikkam, nerthe varachathaanu. Ennirunnalum just namukku onnude onnu kaanam എങ്ങനെയാണത് പോകുന്നത്, ആ സ്ലോപ്പ് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. സി, നേരത്തെ നമ്മൾ എടുത്തതുപോലെ ഒ എക്സ് ആക്സിസിൽ നമ്മൾ ബനാന എടുക്കുന്നു, ഒ വൈ ആക്സിസിൽ മാംഗോ എടുക്കുന്നു. ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് പോകുന്നത്. ദാറ്റ് ഈസ് ഐ സി വൺ എന്ന് നമ്മൾ പേരിട്ടു. ഐ സി വൺ ഇൻഡിഫറൻസ് കർവ്. അപ്പോൾ ഇൻഡിഫറൻസ് കർവ് ഈസ് സ്ലോപ്പിംഗ് ഡൗൺവേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഈ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഇൻഡിഫറൻസ് കർവ് എന്തിനെയാണ് കാണിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. എന്നാലും ഒന്നുകൂടെ നമുക്കൊന്ന് പറയാം എന്തിനെയാണ് കാണിക്കുന്നത്. ദാറ്റ് ഈസ് ഒരു രണ്ട് പോയിന്റ് എടുക്കും. സപ്പോസ് എ എന്ന് പറയുന്ന ഒരു പോയിന്റ്, ഈ ബി എന്ന് പറയുന്ന മറ്റൊരു പോയിന്റ്. ഈ രണ്ട് പോയിന്റുകളുടെയും പ്രത്യേകത എന്താണ്? എ എന്ന് പറയുമ്പോൾ ഇത്രയും ബനാന കൺസ്യൂമർ വാങ്ങുന്നു, ഇത്രയും മാംഗോസും വാങ്ങുന്നു. ബനാന വൺ ആണെന്ന് സങ്കല്പിക്കൂ, ഇത് 15 ആണെന്ന് വിചാരിക്കുക. സോ വാട്ട് ഈസ് ദ പെക്യുലിയാരിറ്റി ഓഫ് ദിസ് പോയിന്റ് എ? ദ കൺസ്യൂമർ ഈസ് പർച്ചേസിംഗ് വൺ ക്വാണ്ടിറ്റി ഓഫ് ബനാന ആൻഡ് 15 മാംഗോസ് അറ്റ് പോയിന്റ് എ. ഓക്കെ, ദൻ സി ദ പോയിന്റ് ബി. ബി എന്ന് പറയുന്ന പോയിന്റ് എന്താണ് കാണിക്കുന്നത്? ദ കൺസ്യൂമർ ഈസ് പർച്ചേസിംഗ് ടു ബനാന ആൻഡ് ടൺ മാംഗോസ് അല്ലേ. അപ്പോൾ ചുരുക്കത്തിൽ ഒരു ബനാന, ദാറ്റ് ഈസ് ദിസ് മച്ച് പോർഷൻ, ഈ ഒരു ബനാന കൂടി വാങ്ങാൻ വേണ്ടിയിട്ട് കൺസ്യൂമർ എന്ത് ചെയ്തു? കൺസ്യൂമർ കുറച്ച് ക്വാണ്ടിറ്റി ഓഫ് മാംഗോസ് ഉപേക്ഷിച്ചു. എത്രമാത്രം ക്വാണ്ടിറ്റിയാണ്? ദാ ഇത്രമാത്രം, ഇത്രമാത്രം അല്ലേ. ഇപ്പം ഇത്രമാത്രം മാംഗോസ് ഉപേക്ഷിച്ചത് കൊണ്ടാണ് കൺസ്യൂമർക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നത്? ഇത്രയും ബനാന കൂടി അഡീഷണൽ വാങ്ങാൻ കഴിഞ്ഞത്. ഇത് നമ്മൾ വിളിച്ച പേരെന്താ? എം ആർ എസ്, മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ചുരുക്കത്തിൽ വാട്ട് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി ഓഫ് ദ ഇൻഡിഫറൻസ് കർവ്? ദ ഇൻഡിഫറൻസ് കർവ് ഈസ് സ്ലോപ്പിംഗ് ഡൗൺവേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. എന്താണ് ആ ഇൻഡിഫറൻസ് കർവ് കാണിക്കുന്നത്? ദ കൺസ്യൂമർ ഈസ് ടു ഫോർഗോ സം ക്വാണ്ടിറ്റി ഓഫ് മാംഗോസ് ടു പർച്ചേസ് സം ക്വാണ്ടിറ്റീസ് ഓഫ് ബനാനാസ്. അപ്പോൾ ഒരു സാധനം കൂടുതൽ വാങ്ങണോ? വാങ്ങാം. പക്ഷേ കൺസ്യൂമർ മറ്റേ സാധനം കുറച്ച് ഉപേക്ഷിച്ചേ പറ്റൂ. ഇതാണ് എന്ത് കാണിക്കുന്നത്? ഇൻഡിഫറൻസ് കർവിൻ്റെ ഡൗൺവേർഡ് സ്ലോപ്പ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് കാണിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ പ്രോപ്പർട്ടി കഴിഞ്ഞു. ഒന്നുകൂടെ പറയുന്നു, വാട്ട് ഈസ് ദ ഫോർമോസ്റ്റ് പ്രോപ്പർട്ടി ഓഫ് ദ ഇൻഡിഫറൻസ് കർവ്? ദ ഇൻഡിഫറൻസ് കർവ് ഈസ് സ്ലോപ്പിംഗ് ഡൗൺവേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. And what does that property indicate? That property indicate that
to purchase more quantities of one good, the consumer is to produce some quantities of the other goods. Clear aanallo? Seri. ഇനി നമുക്ക് രണ്ടാമത്തെ പ്രോപ്പർട്ടിയിലേക്ക് പോകാം. ഇൻഡിഫറൻസ് കർവിൻ്റെ രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഹയർ ഇൻഡിഫറൻസ് കർവ് ഷോസ് ഹയർ യൂട്ടിലിറ്റി. ഹയർ ഇൻഡിഫറൻസ് കർവ് ഷോ ഹയർ യൂട്ടിലിറ്റി. നേരത്തെ നമ്മൾ എടുത്തതുപോലെ ഒ എക്സ് ആക്സിസ് ഒ വൈ ആക്സിസ് ബനാന ഇൻ ദി ഒ എക്സ് ആക്സിസ് മാംഗോ ഇൻ ദി ഒ വൈ ആക്സിസ് ഓക്കെ. ഇപ്പോൾ ഉയർന്ന ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുമ്പോൾ വി ഹാവ് ടു ബ്രിങ് മോർ ദാൻ വൺ ഇൻഡിഫറൻസ് കർവ് ടു എ സിംഗിൾ ഡയഗ്രാം. അതിനുവേണ്ടി നമ്മൾ മൂന്ന് ഇൻഡിഫറൻസ് കർവുകൾ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. വൺ ടു ത്രീ. ഐ സി വൺ എന്ന് വിളിച്ചു, ഐ സി ടു എന്ന് വിളിക്കുന്നു, ഐ സി ത്രീ എന്ന് വിളിക്കുന്നു. സോ മൂന്ന് ഇൻഡിഫറൻസ് കർവുകൾ നമ്മൾ ഈ ഡയഗ്രാമിലേക്ക് കൊണ്ടുവന്നു. ഇവിടെ ഒരു രണ്ട് മൂന്ന് പോയിന്റുകളിലൂടെ ഞാനത് എടുക്കുകയാണ്. സപ്പോസ് എ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഞാൻ എടുത്തു. ഈ എ എന്ന് പറയുന്ന പോയിന്റ് എന്താണ് കാണിക്കുന്നത് എന്നുള്ളത് നോക്കുക. ദാറ്റ് ഈസ് ഒരു ബനാനയും സപ്പോസ് പത്ത് മാങ്ങകളുമാണ് കൺസ്യൂമർ ഈ എ എന്ന് പറയുന്ന പോയിന്റിൽ പർച്ചേസ് ചെയ്യുന്നത് എന്ന് സങ്കല്പിക്കുക. അപ്പോൾ ടെൻ മാംഗോസ് ആൻഡ് വൺ ബനാന ഈസ് പർച്ചേസ്ഡ് ബൈ ദ കൺസ്യൂമർ അറ്റ് പോയിന്റ് എ. ക്ലിയർ? ശരി. ഇനി ബിയിലും സിയിലുമുള്ള ഓരോ പോയിന്റും കൂടി ഞാൻ എടുക്കുക. പോയിന്റ് ബി, പോയിന്റ് സി. പോയിന്റ് ബി ഈസ് അനദർ ഇൻഡിഫറൻസ് കർവ് ദാറ്റ് ഇസ് ഐ സി ടു. സി ഈസ് ലൈങ് ഇൻ അനദർ ഐ സി ദാറ്റ് ഈസ് ഐ സി ത്രീ അല്ലേ. അപ്പോൾ ബി എന്ന് പറയുന്ന പോയിന്റ് ഐ സി ടുവിലുള്ള ബി എന്ന് പറയുന്ന പോയിന്റ് എന്താണ് കാണിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. സി അവിടെ രണ്ട് ബനാന കൺസ്യൂമർ വാങ്ങുന്നു. പക്ഷേ ആ ബി എന്ന് പറയുന്ന പോയിന്റിൽ വാങ്ങുന്ന മാങ്ങകളുടെ അളവിന് മാറ്റമുണ്ടോ? ഇല്ല, ഇല്ല. So at point B, the consumer is purchasing 10 mangoes, same as the point B, but he is getting 2 bananas. ഒന്നുകൂടെ കൂടുതൽ വാങ്ങുന്നു ബി എന്ന് പറയുന്ന പോയിന്റിൽ. Another difference curve, that is IC2. C is lying in another IC, that is IC3. അല്ലേ. അപ്പോൾ ബി എന്ന് പറയുന്ന പോയിന്റ് ഐ സി ടുവിലുള്ള ബി എന്ന് പറയുന്ന പോയിന്റ് എന്താണ് കാണിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. See, the point B consists of more quantity of banana than at point A. അല്ലേ. എ എന്ന് പറയുന്ന പോയിന്റിനെ അപേക്ഷിച്ച് ബി എന്ന് പറയുന്ന പോയിന്റിൽ എന്തായിരുന്നു? ബനാന കൂടുതൽ വാങ്ങാൻ പറ്റി കൺസ്യൂമർക്ക്, മാംഗോ കൂടുതൽ വാങ്ങിയില്ലെങ്കിലും. അതുകൊണ്ടാണ് എ അപേക്ഷിച്ച് ബിയിൽ കൂടുതൽ യൂട്ടിലിറ്റി കൺസ്യൂമർക്ക് കിട്ടിയത്. ഇനി സി എന്ന പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റ് പ്രത്യേകത കൂടി നമുക്ക് നോക്കാം. സി എന്ന് പറയുന്ന പോയിന്റിൽ എത്ര ബനാനയാണ് കൺസ്യൂമർ വാങ്ങുന്നത്? മൂന്ന് ബനാനാസ്. മാംഗോസ് പഴയതുപോലെ തന്നെ ടൺ അല്ലേ. അപ്പോ ബി എന്ന് പറയുന്ന പോയിന്റിനെ അപേക്ഷിച്ച് സി എന്ന് പറയുന്ന പോയിന്റിന്റെ പ്രത്യേകത എന്താ? കൂടുതൽ ബനാന കൺസ്യൂമർ വാങ്ങുന്നു. അപ്പോൾ ബിയേക്കാൾ കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ ഏത് പോയിന്റിലായിരിക്കും കൺസ്യൂമർക്ക് കിട്ടുന്നത്? സി. ആ സി എന്ന് പറയുന്ന പോയിന്റ് ഏത് ഇൻഡിഫറൻസ് കർവിലാണ്? ഹയസ്റ്റ്. ഇവിടെ നമ്മൾ മൂന്ന് ഇൻഡിഫറൻസ് കർവാണ് വരച്ചിട്ടുള്ളത്. ഇതിൽ ഹയസ്റ്റ് ഇൻഡിഫറൻസ് കർവായ ഐ സി ത്രീയിലാണ് സി. അതുകൊണ്ട് ഒരു കാര്യം ക്ലിയറാണ്. എന്ത്? സി എന്ന് പറയുന്ന പോയിന്റിലായിരിക്കും ഏറ്റവും കൂടുതൽ സംതൃപ്തി. അതിനേക്കാൾ കുറഞ്ഞ സംതൃപ്തിയാണ് ബിയിൽ. അതിനേക്കാൾ കുറഞ്ഞ സംതൃപ്തിയാണ് എയിൽ.
it shows that higher and higher the indifference curve shows higher and higher utility. Clear? Similarly, the lower and lower the indifference curve, the lower and lower or lesser and lesser will be the utility. So nammude rendamathe point ivide clear aagukana. What is the second property of the indifference curve? The higher and higher indifference curve shows higher and higher satisfaction. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം നടക്കുന്നത് എന്നുള്ള കാര്യം കൂടെ മനസ്സിലായല്ലോ. അതായത് ഹയർ ആൻഡ് ഹയർ ഇൻഡിഫറൻസ് കർവിലേക്ക് വരുമ്പോൾ മൂന്ന് ചാൻസ് ആണുള്ളത്. മൂന്ന് ചാൻസ് എന്തൊക്കെയാ? ഒന്ന്, കൺസ്യൂമർക്ക് ഒരു സാധനം കൂടുതൽ കിട്ടാം, ഒരു സാധനം കൂടുതൽ വാങ്ങാം. ഇവിടെ നമ്മൾ പറഞ്ഞത് ബനാന കൂടുതൽ വാങ്ങാൻ കഴിയും എന്നുള്ളതാണ് അല്ലേ. അപ്പം ഒരു സാധനം കൂടുതൽ വാങ്ങുന്തോറും യൂട്ടിലിറ്റി എന്ത് ചെയ്യും? കൂടും എന്നുള്ളതാണ്. ഇൻഡിഫറൻസ് കർവ് മുകളിലേക്ക് മാറും എന്നുള്ളതാണ്. രണ്ടാമത്തെ ചാൻസ് എന്താണ്? രണ്ടാമത്തെ ഗുഡ് കൂടുതൽ വാങ്ങാം. ഇപ്പം ഇവിടെ നമ്മൾ ബനാന ആണല്ലോ ആദ്യം പറഞ്ഞത്. ഇനി ബനാന കൂടുന്നില്ല, സപ്പോസ് വേറെ പോയിന്റ് നമ്മൾ എടുത്ത് കാണിച്ചാൽ ഇവിടെ മാംഗോസ് കൂടും. അങ്ങനെയാണെങ്കിലും ഹയർ യൂട്ടിലിറ്റി കിട്ടും. ക്ലിയർ? ഇപ്പം രണ്ടാമത്തെ പോയിന്റ്. ഇനി മൂന്നാമതൊരു പോയിന്റ് കൂടിയുണ്ട്, രണ്ട് സാധനങ്ങളും കൂടുതൽ വാങ്ങാം. ശരിയല്ലേ? ഇപ്പം രണ്ട് സാധനങ്ങൾ കൂടുതൽ വാങ്ങുമ്പോഴോ വീണ്ടും യൂട്ടിലിറ്റി കൂടുന്നു. സോ ഹയർ ആൻഡ് ഹയർ ഇൻഡിഫറൻസ് കർവ് ഷോസ് മോർ ഓഫ് ഗുഡ് വൺ ഓർ മോർ ഓഫ് ഗുഡ് ടു ഓർ മോർ ഓഫ് ബോത്ത് ഗുഡ്സ്. നമ്മുടെ എക്സാമ്പിളുമായിട്ട് ബന്ധപ്പെട്ട് ഉയർന്ന ഉയർന്ന ഇൻഡിഫറൻസ് കർവിൽ എന്താണ് നമ്മൾ കാണുന്നത്? ഒന്നുകിൽ ബനാന കൂടുതൽ, അല്ലെങ്കിൽ നമുക്ക് മാംഗോസ്. നമ്മൾ ഇങ്ങനെ പോയിന്റ് എടുത്താൽ മാംഗോസ് കൂടുതലായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അത് നമ്മൾ കാണിച്ചിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ മാംഗോസ് കൂടുതൽ, അല്ലെങ്കിൽ മാംഗോസും ബനാനയും കൂടുതൽ കിട്ടും. അപ്പോൾ കൂടുതൽ സംതൃപ്തി കിട്ടും. ഓക്കെ, അപ്പോൾ ദ സെക്കൻഡ് പ്രോപ്പർട്ടി ഈസ് ഹയർ ആൻഡ് ഹയർ ഐ സി ഷോസ് ഹയർ ആൻഡ് ഹയർ ലെവൽസ് ഓഫ് യൂട്ടിലിറ്റി. ഇനി ഒരു പ്രോപ്പർട്ടി കൂടി മാത്രമേ നമുക്ക് ഇൻഡിഫറൻസ് കർവിന് ഉള്ളൂ. ദാറ്റ് ഈസ് തേർഡ് പ്രോപ്പർട്ടി, ദാറ്റ് ഈസ് ടു ഇൻഡിഫറൻസ് കർവ്സ് നെവർ ഇൻ്റർസെക്റ്റ് ഈച്ച് അതർ. രണ്ട് നിസ്സംഗത വക്രങ്ങൾ ഒരിക്കലും പരസ്പരം കൂട്ടിമുട്ടുകയില്ല. ടു ഇൻഡിഫറൻസ് കർവ് നെവർ ഇൻ്റർസെക്റ്റ് ഈച്ച് അതർ. അതും നമുക്ക് ഒരു ഡയഗ്രാമിൽ കാണിക്കാവുന്നതാണ്. ലെറ്റ് സി. As we studied earlier, in the horizontal axis we take banana and in the OA axis we take mangoes. So what was the third property of the indifference curve? The two indifference curves will never intersect each other. രണ്ട് ഇൻഡിഫറൻസ് കർവുകൾ ഒരിക്കലും കൂട്ടിമുട്ടുകയില്ല. കൂട്ടിമുട്ടരുത്, കൂട്ടിമുട്ടരുത് എന്ന് പറയാൻ കാരണം എന്താണ്? ഒന്ന് മുട്ടിച്ചു നോക്കാം. മുട്ടിച്ചു നോക്കിയാൽ എന്താണ് പ്രശ്നം നടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കിയിട്ട് ആ പ്രോപ്പർട്ടിയിലേക്ക് വരാം. ലെസ് ഒരു ഇൻഡിഫറൻസ് കർവ് ഐ സി വൺ, മറ്റൊരു ഇൻഡിഫറൻസ് കർവ് കൂടി ഞാൻ വരയ്ക്കുന്നു, ദാറ്റ് ഈസ് ഐ സി ടു. അപ്പോൾ ഐ സി വൺ ആൻഡ് ഐ സി ടു രണ്ട് ഡിഫറൻസ് കർവ്, ആ രണ്ട് ഇൻഡിഫറൻസ് കർവുകളും ഒരു പോയിന്റിൽ ടച്ച് ചെയ്തു. ടച്ച് ചെയ്തു. ഇങ്ങനെ ടച്ച് ചെയ്താൽ അതിൻ്റെ മീനിങ്, അർത്ഥം, അത് വ്യക്തമാക്കുന്ന അർത്ഥം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമ്മൾ മൂന്ന് പോയിന്റുകൾ വീണ്ടും എടുക്കുന്നു. ഇവിടെ എ എന്ന് പറയുന്ന ഒരു പോയിന്റ് എടുത്തു, ഇവിടെ ബി എന്ന് പറയുന്ന മറ്റൊരു പോയിന്റ് എടുത്തു, ഇവിടെ സി എന്ന് പറയുന്ന മറ്റൊരു പോയിന്റ് എടുത്തു. മൂന്ന് പോയിന്റുകൾ എടുത്തു. സീ ദാറ്റ് എ ആൻഡ് ബി ഈ രണ്ട് പോയിന്റുകളും ഒരേ ഇൻഡിഫറൻസ് കർവിലാണ് എന്ന് ഞാൻ പറഞ്ഞാൽ കറക്റ്റല്ലേ? തീർച്ചയായിട്ടും എയും ബിയും ഒരേ ഇൻഡിഫറൻസ് കർവിലാണ്. അതുകൊണ്ട് തന്നെ രണ്ടും ഒരേ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും നൽകുന്നത്. അപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ പറഞ്ഞുകൂടെ, എ ഈസ് ഈക്വൽ ടു ബി എന്ന് പറയാമല്ലോ. ദാറ്റ് ഈസ് ബോത്ത് പോയിൻറ്റ്സ് എ ആൻഡ് ബി ആർ ഓൺ ദ സെയിം ഇൻഡിഫറൻസ് കർവ് ഷോയിങ്
ദ സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഓർ യൂട്ടിലിറ്റി. ഓക്കെ, എന്നാൽ എയും സിയും കൂടെ നോക്കൂ. ഈ രണ്ട് പോയിന്റുകൾ എന്ന് പറയുന്നത് അതും ഒരേ ഇൻഡിഫറൻസ് കർവിലാണ് അല്ലേ? അപ്പം എയും സിയിലും ഒരേ ലെവൽ ഓഫ് സംതൃപ്തി ആയിരിക്കുമോ? ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറഞ്ഞുകൂടെ, എ ഈസ് ഈക്വൽ ടു സി എന്നും പറഞ്ഞുകൂടെ? അപ്പം എ ആൻഡ് ബി സെയിം സാറ്റിസ്ഫാക്ഷൻ, എ ആൻഡ് സി സെയിം സാറ്റിസ്ഫാക്ഷൻ. എ ഈസ് ഈക്വൽ ടു ബി ആൻഡ് എ ഈസ് ഈക്വൽ ടു സി. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ബി ഈസ് ഈക്വൽ ടു സി എന്ന് നമുക്ക് പറഞ്ഞുകൂടെ അല്ലേ? എയും ബിയും തുല്യമാണ്, എയും സിയും തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ ബിയും സിയും തുല്യമായിരിക്കും. പക്ഷേ ഇത് ഒരു അബ്സേർഡായിട്ടുള്ള, ഒരിക്കലും ശരിയല്ലാത്ത ഒരു റിസൾട്ടാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതെന്തുകൊണ്ടാണ് നോക്കിക്കേ. സി എന്ന് പറയുന്ന പോയിൻ്റ് എന്താ കാണിക്കുന്നത്? സി എന്ന് പറയുന്ന പോയിൻ്റ് കാണിക്കുന്നത് ഇത്രയും മാങ്ങകളും ഇത്രയും ബനാനയും കൺസ്യൂമർ സി എന്ന് പറയുന്ന പോയിന്റിൽ കൺസ്യൂം ചെയ്യുന്നു എന്നാണ്. ബിയിലോ അവിടെ ബനാനയ്ക്ക് മാറ്റമില്ല, പക്ഷേ അദ്ദേഹം വാങ്ങുന്ന മാംഗോസോ കൂടി അല്ലേ? ഇപ്പൊ സിയെ അപേക്ഷിച്ച് ബിയിൽ കൂടുതൽ മാങ്ങകളാണ് കൺസ്യൂമർ വാങ്ങിയത്, ബനാനയ്ക്ക് മാറ്റമില്ലെങ്കിലും. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച പ്രോപ്പർട്ടി അനുസരിച്ച് ഒരു സാധനം കൂടുതലാവുമ്പോൾ കൺസ്യൂമറുടെ സംതൃപ്തി എന്ത് ചെയ്യണം? കൂടണം. പക്ഷെ ഇവിടെ കൂടുതൽ മാംഗോസ് വാങ്ങിയപ്പോൾ യൂട്ടിലിറ്റി എന്ത് സംഭവിച്ചു? സെയിം ആണ് എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അല്ലേ? സോ ഇറ്റ് ഈസ് അൻ അബ്സേർഡ് റിസൾട്ട്. വൈ ഇറ്റ് ഈസ് ഹാപ്പൻഡ്? ഇറ്റ് ഈസ് ഹാപ്പൻഡ് ബിക്കോസ് ഓഫ് ദ ഇന്റർസെക്ഷൻ ഓഫ് ദ ടു ഇൻഡിഫറൻസ് കർവ്. ഇപ്പൊ രണ്ട് ഇൻഡിഫറൻസ് കർവുകൾ പരസ്പരം ടച്ച് ചെയ്തുകൊണ്ടാണ് ഈ അബ്സേർഡ് റിസൾട്ട്, ഈ റിസൾട്ട് നമുക്ക് കിട്ടിയത്. സോ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ദ ടു ഇൻഡിഫറൻസ് കർവ് വിൽ നെവർ ഇന്റർസെക്ട് ഈച്ച് അദർ. മനസ്സിലായല്ലോ? അപ്പോൾ ഇൻഡിഫറൻസ് കർവിൻ്റെ മൂന്ന് പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മൂന്നിനും ഓരോ ഡയഗ്രാം ഉണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പോയിന്റിലേക്ക് വീണ്ടും വരുന്നു. ദ ത്രീ മെയിൻ പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡിഫറൻസ് കർവ് എന്തൊക്കെയാണ്? ഒന്ന്, ദ ഇൻഡിഫറൻസ് കർവ് ഈസ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഫ്രം ദ ലെഫ്റ്റ് ടു റൈറ്റ്. ഇതെന്താണ് കാണിക്കുന്നത്? ഒരു സാധനം കൂടുതൽ വാങ്ങണമെങ്കിൽ മറ്റേ സാധനം കുറയ്ക്കണം. ഇതിനെ വിളിക്കുന്നത് MRS. ഓക്കെ, രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്തായിരുന്നു? ഹയർ ഇൻഡിഫറൻസ് കർവ് ഷോസ് ഹയർ സാറ്റിസ്ഫാക്ഷൻ. ഉയർന്ന ഇൻഡിഫറൻസ് കർവുകൾ ഉയർന്ന സാറ്റിസ്ഫാക്ഷനെ കാണിക്കുന്നു. അതിനുവേണ്ടി നമ്മളൊരു ഡയഗ്രാം വരച്ചു അല്ലേ? ഇൻഡിഫറൻസ് കർവ് മുകളിലേക്ക് പോകുന്തോറും ഒരു സാധനം വാങ്ങുന്നത് കൂടാം, അല്ലെങ്കിൽ മറ്റേ സാധനം വാങ്ങുന്നത് കൂടാം, അല്ലെങ്കിൽ രണ്ട് സാധനങ്ങളും വാങ്ങുന്നത് കൂടാം. അതുകൊണ്ടാണ് ഉയർന്ന ഉയർന്ന ഇൻഡിഫറൻസ് കർവുകൾ ഉയർന്ന ഉയർന്ന സംതൃപ്തിയെ കാണിക്കുന്നത്. ഏറ്റവും അവസാനം, രണ്ട് ഇൻഡിഫറൻസ് കർവുകൾ ഒരിക്കലും പരസ്പരം കൂട്ടിമുട്ടാൻ പാടില്ല. മുട്ടിയാൽ എന്ത് സംഭവിക്കും? ഒരു അബ്സേർഡ് റിസൾട്ട്, വിശ്വസിക്കാൻ പറ്റാത്ത റിസൾട്ട് നമുക്ക് കിട്ടും. അതെന്താണ് ആ റിസൾട്ട്? ഉയർന്ന ഇൻഡിഫറൻസ് കർവിലെ പോയിന്റുകളും താണ ഇൻഡിഫറൻസ് കർവിലെ പോയിന്റുകളും ഒരേ സംതൃപ്തിയാണ് കാണിക്കുന്നത് എന്ന തെറ്റായ ഒരു സന്ദേശം നമ്മൾക്ക് കിട്ടും. എങ്ങനെയാണെങ്കിൽ, ഇഫ് ദറ്റ് ഇൻഡിഫറൻസ് കർവ് ആർ ഇന്റർസെക്റ്റിംഗ് ഈച്ച് അദർ. സോ ദിസ് പോർഷൻ, ദറ്റ് ഈസ് പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡിഫറൻസ് കർവ്, ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ് ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് എക്സാമിനേഷൻ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. രണ്ടേ രണ്ട് കാര്യങ്ങളൂടെ നമ്മൾ പറഞ്ഞിട്ട് ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതായത്, നമുക്ക് ഒരു ഡയഗ്രാമിലേക്ക് ഒന്നിലധികം ഇൻഡിഫറൻസ് കർവുകളെ കൊണ്ടുവരാം എന്നുള്ളത് നമ്മൾ സെക്കൻഡ് പ്രോപ്പർട്ടിയിൽ കണ്ടതല്ലേ? അതായത് ഇങ്ങനെ, ദറ്റ് ഈസ് ഒരു ഇൻഡിഫറൻസ് കർവ്, മറ്റൊന്ന് മറ്റൊന്ന്, ദറ്റ് ഈസ് IC1, IC2, IC3. ഇങ്ങനെ ഒരു ഡയഗ്രാമിൽ തന്നെ എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവ്
കാണിക്കുന്നതിനെ നമ്മളൊരു പ്രത്യേക പേരിലാണ് വിളിക്കുന്നത്. ദാറ്റ് ഈസ് ഇൻഡിഫറൻസ് മാപ്പ്. എന്താണ് ഇൻഡിഫറൻസ് മാപ്പ്? സോ വാട്ട് ഈസ് ഇൻഡിഫറൻസ് മാപ്പ്? ഇൻഡിഫറൻസ് മാപ്പ് ഈസ് എ ഡയഗ്രാം വിച്ച് ഷോസ് എ സെറ്റ് ഓഫ് ഇൻഡിഫറൻസ് കർവ്സ്. ഒരു കൂട്ടം ഇൻഡിഫറൻസ് കർവുകൾ അടങ്ങിയ ഒരു ഡയഗ്രാമിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻഡിഫറൻസ് മാപ്പ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്ത ടോപ്പിക്കുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇൻഡിഫറൻസ് കർവിൻ്റെ പ്രധാനപ്പെട്ട മൂന്ന് പ്രോപ്പർട്ടീസ് ഏതെല്ലാമാണ് അത് ഡയഗ്രാം വരച്ച് എക്സ്പ്ലെയിൻ നമ്മൾ ചെയ്തു. അവസാനം ഇൻഡിഫറൻസ് മാപ്പ് എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ എല്ലാവർക്കും ഭംഗിയായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ടോപ്പിക്കിൽ കാണാം. താങ്ക് യു.